നമസ്കാരം, എൻ്റെ പേര് അലീന ബോസ്. ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. റിലയൻസിൻ്റെ Q1 റിസൾട്ട് July 19. വിപണി മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഏപ്രിൽ ജൂൺ ത്രൈമാസത്തിലെ പ്രവർത്തന ഫലം July 19 പ്രഖ്യാപിക്കും. 2023-24 സാമ്പത്തിക വർഷത്തിലെ ജനുവരി മാർച്ച് ത്രൈമാസത്തിൽ 11,951 കോടി രൂപയായിരുന്നു കമ്പനിയുടെ ലാഭം. മുൻ വർഷ സമാന കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ ലാഭത്തിൻ്റെ 2% ഇടിവാണ് നേരിട്ടത്. 19,299 കോടി രൂപയായിരുന്നു മുൻ വർഷം 4ാം ത്രൈമാസത്തിലെ ലാഭം. 4ാം ത്രൈമാസ ഫലം പുറത്തു വന്നതിന് ശേഷം ഇതുവരെ ഏകദേശം 10% റിലയൻസിൻ്റെ ഓഹരി വിലയിലുണ്ടായ മുന്നേറ്റം. റിലയൻസിൻ്റെ ഓഹരി വില ജനുവരി മുതൽ 22% ഉയർന്നത്. നിഫ്റ്റിയേക്കാൾ മികച്ച പ്രകടനമാണ് റിലയൻസ് ഈ വർഷം കാഴ്ചവെച്ചത്. 12% നിഫ്റ്റിയിൽ ഈ വർഷമുണ്ടായ മുന്നേറ്റം. ഓഗസ്റ്റിൽ റിലയൻസിൻ്റെ വാർഷിക ജനറൽ ബോർഡ് യോഗം ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ യോഗത്തിൽ ടെലികോം സബ്സിഡറിയായ റിലയൻസ് ജിയോയുടെ ലിസ്റ്റിംഗ് സംബന്ധിച്ച് മുകേഷ് അംബാനി സൂചന നൽകുമെന്ന് അഭിമുഖം. റിലയൻസ് ജിയോ 2025 IPO നടത്തിയേക്കുമെന്ന്, 9.3 ലക്ഷം കോടി രൂപയായിരിക്കും IPOയുടെ മൂല്യമെന്നും ആഗോള ബ്രോക്കറേജ് ആയ ജെഫ്രീസ് വിലയിരുത്തുന്നു. നിഫ്റ്റി ആദ്യമായി 24,500 മുകളിൽ. ഓഹരി സൂചികകളായ നിഫ്റ്റിയും സെൻസെക്സും ഇന്ന് പുതിയ ഉയരത്തിലെത്തി. നിഫ്റ്റി ആദ്യമായി 24,500 പോയിന്റിന് മുകളിലേക്ക് സെൻസെക്സ് 80,893 വരെയും നിഫ്റ്റി 24,592 വരെയുമാണ് ഇന്ന് ഉയർന്നത്. IT ഓഹരികളുടെ മുന്നേറ്റമാണ് പ്രധാനമായി സൂചികകളുടെ കുതിപ്പിന് വഴിയൊരുക്കിയിരിക്കുന്നത്. സെൻസെക്സ് 622 പോയിന്റ് ഉയർന്ന് 80,519, നിഫ്റ്റി 186 പോയിന്റ് നേട്ടത്തോടെ 24,502 വ്യാപാരം അവസാനിപ്പിച്ചത്. 1,595 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 2,186 ഓഹരികൾ നഷ്ടം നേരിട്ടു. 92 ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല. TCS, വിപ്രോ, LTA, മൈൻട്രീ, ഇൻഫോസിസ്, HCL ടെക്നോളജീസ് എന്നിവയാണ് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ. മാരുതി സുസുക്കി, ദിവീസ് ലാബ്, BPSL, കോൾ ഇന്ത്യ, ഏഷ്യൻ പെയിൻസ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. IT സൂചിക 4% ഉയർന്നത്. അതേസമയം റിയൽ എസ്റ്റേറ്റ് സൂചിക 1.5%, പവർ സൂചിക 1% നഷ്ടം നേരിട്ടു. BSE, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികകൾ നേരിയ നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു.